വെൽക്കം ടു ഗ്യാമറ ടിപ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന ആരോറൂട്ട് ബിസ്ക്കറ്റും ബ്രൂവിൻ്റെ 2 രൂപയുടെ ബ്രൂ ഇല്ലേ, അത് ആ ഒരു അതിൻ്റെ ഒരു സാച്ചേ കിട്ടുമല്ലോ, അത് രണ്ടെണ്ണം വെച്ചിട്ടുള്ള ഒരു കിഡ്ഡിലൻ ഐറ്റമാണ് ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാനും ആരോറൂട്ട് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, ഫസ്റ്റ് അത് പൊടിച്ചെടുക്കാം കേട്ടോ. പൊടിച്ചതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. ബേക്കിംഗ് സോഡ 1/2 സ്പൂണിൽ പകുതി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്രൂവിൻ്റെത് 1 സ്പൂൺ നമ്മിട്ട് കൊടുക്കും. ഒരുപാട് ഇടരുത്, ഭയങ്കര ഫ്ലേവർ വരും. അപ്പോൾ നമുക്കിത് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങ് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഡ്രൈ ആയിട്ട് ഒരു ജാറ്, മിക്സിയുടെ ജാർ എടുക്കുക കേട്ടോ. ഇതേ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര 4 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്, പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര എടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കോഴിമുട്ട ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ പഞ്ചസാര 5 6 4 സ്പൂൺ ഇടുക. അതിനുശേഷം നമുക്കതിൽ ഒരു കോഴിമുട്ട ഇടാം. ഇനി നമുക്കതിൽ മുട്ടയുടെ മണം മാറാനായിട്ട് കുറച്ച് ഏലക്ക. നിങ്ങൾ കോഴിമുട്ടയ്ക്ക് പകരം തൈരൊഴിക്കാം, 1/2 സ്പൂൺ പുളിയില്ലാത്ത തൈരൊഴിക്കാം. അങ്ങനെയാണെങ്കിൽ വാനില എസൻസ് ആഡ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല. പിന്നെ ബ്രൂവിന് പകരം നമുക്ക് ബൂസ്റ്റ് വെച്ച് ചെയ്യാവുന്ന കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്ത ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ജാറിലേക്ക് നമ്മൾ ഈ അടിച്ചെടുത്ത സാധനം നമുക്കങ്ങ് ഒഴിക്കാം. അതേപോലെ തന്നെ നമ്മൾ ആരോറൂട്ട് ബിസ്ക്കറ്റ് പൊടി, അതേപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ബ്രൂവിൻ്റെ പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് ആ പൊടി ഇതിലേക്ക് മിക്സ് ചെയ്തു. നമുക്കിതിലേക്ക് ബട്ടറോ ഒരു 3 4 സ്പൂൺ ബട്ടറോ അല്ലെങ്കിൽ 3 4 സ്പൂണും സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അപ്പോൾ ഞാൻ അതേ 3 4 സ്പൂൺ ഇത് ഒഴിച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ബിസ്ക്കറ്റിൽ തന്നെ ചെറിയൊരു ഉപ്പിൻ്റെ ഇതുള്ളതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബേക്കിംഗ് പൗഡറും ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡും നിർബന്ധവുമില്ല, കാരണം ഇട്ട് കഴിഞ്ഞാൽ പൊങ്ങി വരും, അല്ലെങ്കിൽ ഇത്രയും പൊങ്ങില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു ടെക്നിക്ക്. നമ്മൾ സാധാരണ ചായപ്പാത്രത്തിൽ നല്ലോണം സൺഫ്ലവർ ഓയിൽ തടവി ചെയ്താൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ അതിൻ്റെ ഇതിൽ കേക്ക് ഉണ്ടാക്കുന്ന ടിന്നുള്ളത് കൊണ്ട് അതിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ചെയ്താൽ മതി. നന്നായി ബബിൾസ് വരുന്നില്ല, കാരണം ആ ബിസ്ക്കറ്റിൻ്റെ ഇതുള്ളതുകൊണ്ട്. അപ്പം എന്താ വെച്ചാൽ നന്നായി തട്ടി കൊടുക്കണം കേട്ടോ, നന്നായി തട്ടി കൊടുക്കുക. അതെ, നന്നായി തട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കുഴി കുഴി പോലെ വരും അതിൻ്റെ ഉള്ളിൽ ബബിൾസ് ഇതായിട്ട് കണ്ടോ. ഇനി ആകുമ്പോൾ ബബിൾസ് എല്ലാം പുറത്ത് വരും. ശേഷം നമ്മൾ നല്ല ഒരു ഫ്രൈ പാൻ, പഴയൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ഫ്ലെയിമിൽ അങ്ങിടുക. അപ്പം നല്ല ഫ്ലെയിം അങ്ങ് പതി ആവി വന്ന് തുടങ്ങിണ്ടോ. ഈ സമയത്ത് നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ എടുത്തിട്ട് അതിലേക്ക് അങ്ങ് വയ്ക്കാം. ശേഷം നമ്മൾ ഞാനൊരു ബേസിൻ വെച്ചിട്ടങ്ങ് മൂടി വെച്ചു. ഒരു 20 മിനിറ്റ് മതിയാവും. 20 മിനിറ്റ് ഞാൻ അതിലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് കഴിഞ്ഞിനെ ഉണ്ട് നോക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡും നിർബന്ധമില്ല. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡും ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ പൊങ്ങി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും പൊങ്ങി വരില്ല. എന്നാലും ടേസ്റ്റ് ടേസ്റ്റ് കഴിഞ്ഞാൽ കണ്ടോ, പഞ്ഞി പോലെയുണ്ട്. അപ്പം നമുക്കൊരു കത്തെടുത്ത് കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് വെന്തിട്ടില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൽ ഒട്ടിയിട്ടില്ല, അപ്പോൾ ഇത് കുക്ക്ഡായി എന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കൊട്ടാം. വളരെ എളുപ്പമല്ലേ, നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മിക്സിയുടെ ജാറ് ആദ്യം പൊടി ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കുക. ഇപ്പുറത്തെ ജാറിൽ നമ്മൾ കുഞ്ഞു ജാറിൽ പഞ്ചസാരയും ഇതും പൊടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. എല്ലാം കൂടി മിക്സ് ആക്കാം. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഇത് ഓൾറെഡി ഇങ്ങനെ വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ ഭയങ്കര ചൂടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്, അടിയൊന്നും പിടിച്ചിട്ടില്ല, കണ്ടല്ലേ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എന്തായാലും 4 മണിക്ക് വീട്ടിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണത്. അതേപോലെ കേക്ക് അല്ലേ, എല്ലാവർക്കും കേക്കാൻ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നിങ്ങളൊന്ന് ഫോട്ടോ അയച്ചു വെക്കുക നമ്മളുടെ തിരികെ നമ്മളുടെ പേജ് ഗ്രാമർ ടിപ്സിൽ. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യില്ലേ, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.